കൊറോണ കൊറോണ ആണ് എല്ലാത്തിനും കാരണം. എൻ്റെ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണ്. എൻ്റെ എംപ്ലോയീസിന് പോലും സാലറി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും? എല്ലാം കൊണ്ടും ഞാൻ തകർന്നിരിക്കുന്ന സമയത്താണ് അയാളെ ഞാൻ കണ്ടത്. എന്നിട്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അയാളോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം അയാൾ എനിക്കൊരു ബാങ്ക് ചെക്ക് ഒപ്പിട്ട് തന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് 4 മാസം ടൈം തരാം. ഈ 4 മാസം കൊണ്ട് ഇത്രയും ക്യാഷ് വെച്ചിട്ട് നീ നിൻ്റെ കമ്പനിയിലെ എംപ്ലോയീസിന് കൊടുക്കാനുള്ള സാലറിയും കൊടുത്ത് മറ്റ് പ്രോബ്ലംസ് ഒക്കെ മാറ്റിയിട്ട് എനിക്ക് തിരിച്ചു തരണം. ഈ സെയിം പ്ലേസിൽ ഞാൻ കാണും 4 മാസം കഴിയുമ്പോൾ. ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടോ മാറി മറഞ്ഞു. അതിനുശേഷം ഞാൻ ആ ചെക്ക് നോക്കി. അത് ഒരു 2 ലക്ഷം രൂപയുടെ ചെക്കായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ആരാ എന്താ എന്നൊന്നും അറിയാതെ ഒരാൾ എനിക്ക് ഇത്രയും ക്യാഷ് തന്ന് സഹായിച്ചത് എന്തിനായിരിക്കും? ഇയാൾക്ക് വട്ടാണോ? അതോ ഇനി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഇയാൾക്കൊരു ഹോബി വല്ലതുമാണോ? എന്തായാലും ഞാൻ ഹാപ്പി ആയിരുന്നു. എൻ്റെ കയ്യിൽ ഇത്രയും ക്യാഷ് ഉണ്ട്, ഇനി എനിക്ക് ഒരു പ്രോബ്ലംസും വരില്ല. ആ ക്യാഷ് എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അത്രയും ക്യാഷ് എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ള കോൺഫിഡൻസ്. പക്ഷേ എനിക്ക് ബാങ്കിൽ ചെന്നിട്ട് ആ ചെക്ക് മാറിയിട്ട് ആ ക്യാഷ് എടുത്ത് അതുകൊണ്ട് എൻ്റെ കമ്പനിയിലെ പ്രോബ്ലംസൊക്കെ തീർക്കണമെന്നില്ലായിരുന്നു. ഞാൻ അതെടുത്ത് എൻ്റെ ഒരു ലോക്കറിൽ വെച്ച് പൂട്ടി. എനിക്കിനി എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും എന്നെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി ആ 2 ലക്ഷം രൂപ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് എൻ്റെ കമ്പനിയെ ഹാർഡ് വർക്ക് ചെയ്തു ഞാൻ വീണ്ടും പഴയതിനേക്കാളും നല്ലൊരു നിലയിലെത്തിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അന്ന് ആ അപരിചിതന് തന്ന ചെക്കുമായിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്ത് 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ ചെന്നു. അവിടെ ഞാൻ ചെന്നപ്പോൾ ഞാനവിടെ കണ്ടത് ഒരു നേഴ്സിനെ ആയിരുന്നു. അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരു തൊപ്പി വെച്ച ഒരാളെ കണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഇല്ല. എന്തു പറ്റി? ആ, അയാളൊരു ബാങ്ക് മാനേജറായിരുന്നു. പിന്നെ എന്തോ ചെക്ക് തിരിമറിയൊക്കെ ചെയ്ത് അവസാനം വട്ടായിപ്പോയി. ഇപ്പോൾ കാണുന്ന ആൾക്കാർക്കൊക്കെ നടന്ന് ചെക്ക് കൊടുക്കൽ അയാളുടെ പരിപാടി. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിക്കും പണമായിരുന്നില്ല എൻ്റെ ബിസിനസ് മാറ്റിമറിച്ചത്. 2 ലക്ഷം കയ്യിൽ ഉണ്ട് എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു. സെൽഫ് കോൺഫിഡൻസ് ഇസ് എ സൂപ്പർ പവർ. വൺസ് യു സ്റ്റാർട്ട് ബിലീവ് ഇൻ ഇറ്റ്, മാജിക് വിൽ ഹാപ്പൻ.